നമസ്കാരം. മൈ തേജസ് ഇൻഫോ എന്ന് പറയുന്ന നമ്മുടെ ഒരു പുതിയ ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളുടെ ഈ ചാനലിലെ പ്രത്യേകത, എല്ലാ ഐറ്റങ്ങളും ഈ ചാനലിനകത്തുണ്ട്. ജ്യോതിഷമുണ്ട്, വാസ്തുണ്ട്, പൂജാവിധികളെ കുറിച്ചുണ്ട്, ക്ഷേത്രങ്ങളെ കുറിച്ചുണ്ട്, പള്ളികളെ കുറിച്ചുണ്ട്, എല്ലാം ഉണ്ട്. കൂടാതെ നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കുക്കറി ഷോസ്, ഇതെല്ലാം ട്രാവൽസ് എല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ചാനലാണിത്. തേജസ് ഫെങ്ഷുയി എന്ന് പറയുന്ന ആ ചാനലിലൂടെ നമുക്ക് വാസ്തുവും ജ്യോതിഷവും മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഈ ഒരു ചാനലിൽ നമ്മുടെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ്. അതിനകത്ത് സാധാരണ തേജസ് ഫെങ്ഷുയിടാൻ വെച്ചിരുന്ന ഒരു പ്രോഗ്രാമാണ് ഇപ്പോൾ ഇതിലോട്ട് ഞങ്ങൾ ഇടുന്നത്. ഇതിനകത്ത് എന്താണ്, പല ആൾക്കാരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ്, എല്ലാ ഷോപ്പുകളിലും സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് കയറുമ്പോൾ അതിനെ കയറുന്നതിൻ്റെ അവിടെ ആ ടേബിളിൻ്റെ മുകളിൽ ഒരു ഗ്ലാസ്സിനകത്തൊരു നാരങ്ങ ഇട്ട് വെച്ചേക്കും. അതെന്തിനു വേണ്ടിയാണ്, അതിൻ്റെ ഉപയോഗം എന്ത്, ഇതൊക്കെ പല ആൾക്കാരും നമ്മുടെ ചോദിച്ചു ചോദിക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കുവാൻ വേണ്ടിയാണ് നമ്മുടെ പുതിയ ചാനൽ പുതിയതായിട്ട് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. ചെറുനാരങ്ങ, ചെറുനാരങ്ങ എല്ലാവർക്കും അറിയാം, സുപരിചിതമാണ്. ചെറുനാരങ്ങ ഗ്ലാസ്സിനകത്തിൻ്റെ കടയിൽ വെക്കുന്നതും ആദ്യം ഒരു ഇതെന്ന് പറയുമ്പോൾ വശ്യത്തിന് വേണ്ടിയാണ്, ആകർഷണമാണ്. ചെറുനാരങ്ങയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. പിന്നെ എല്ലാ പൂജകളിലും നമ്മൾ ചെറുനാരങ്ങ എടുക്കാറുണ്ട്, നാരങ്ങ വിളക്ക് കത്തിക്കാറുണ്ട്. നാരങ്ങ വിളക്ക് എന്ന് പറയുമ്പോൾ വിധി പറയുന്നില്ല എങ്കിലും ദേവീക്ഷേത്രങ്ങളുടെ നാരങ്ങ വിളക്കിന് വേണ്ടി ചെറുനാരങ്ങ ഉപയോഗിക്കുന്നുണ്ട്. നാഗർക്ക് ചെറുനാരങ്ങ, അതായത് വിവാഹമൊക്കെ നടക്കാതിരിക്കുന്ന ആൾക്കാർക്ക് മംഗല്യ ഭാഗ്യത്തിന് വേണ്ടി ചെറുനാരങ്ങ വിളക്ക്, 21 വിളക്ക്, അതേപോലെ 7 വിളക്ക്, ഇങ്ങനെയൊക്കെ 21 പ്രാവശ്യമൊക്കെ നാഗർ വിഗ്രഹത്തിൻ്റെ മുന്നിൽ വെറുതെ കൊടുത്തു വെച്ചാൽ പോരാ, അത് വിദ്യാമണ്ണം ചെയ്യണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ക്ഷേത്ര തിരഞ്ഞിക്കാവിലൊക്കെ ഞങ്ങൾ വസ്ത്രം ചെയ്യാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ വിവാഹമൊക്കെ നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ വസ്തുക്കളൊക്കെ വിറ്റു പോകാതിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ നാരങ്ങ വിളക്ക് നാഗരുടെ ഫ്രണ്ടിൽ കത്തിച്ച് വയ്ക്കുമ്പോഴൊക്കെ അത് വിറ്റു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. മാത്രമല്ല ഇതിന് നാരങ്ങ മാല ഉണ്ടാക്കിയിട്ട് ദേവിക്ക്, ഹനുമാന്, ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളുടെ ക്ഷേത്രങ്ങളിലൊക്കെ അത് സമർപ്പിക്കാറുണ്ട്. അപ്പോൾ നാരങ്ങ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതിൻ്റെ സയൻറ്റിഫിക്കായിട്ട് നോക്കണമെങ്കിൽ ഇതൊരു നെഗറ്റീവ് എനർജി ഡിസ്ചാർജറാണ് നാരങ്ങ. കാരണം ഈ നെഗറ്റീവ് എനർജി ഡിസ്ചാർജ് ഇതിനകത്ത് നമ്മൾ കടകളിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോഴും ദൃഷ്ടിദോഷം, അതേപോലെ തന്നെ കമ്പേർ ദോഷം എന്നൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ ഡിസ്ചാർജിങ്ങിനും കൂടെ ഇത് നമുക്ക് ഉപയോഗിക്കും. അത് ഉപയോഗിക്കേണ്ട രീതി എന്ന് പറയുമ്പോൾ, ഇതേപോലെ നമ്മളൊരു ഗ്ലാസ് എടുക്കുക, ആ ഗ്ലാസ്സിനകത്ത് ഫസ്റ്റ് നാരങ്ങയും ഇട്ടേക്കുക. ഇട്ടതിന് ശേഷം അതിൽ നിറച്ച് വെള്ളമൊഴിക്കുക, നിറച്ച് നമ്മളിങ്ങനെ വെള്ളമൊഴിക്കുക. ഇങ്ങനെ നിറച്ച് വെള്ളം ഒഴിച്ച് വയ്ക്കുക. ഈ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇങ്ങനെയാണ് നമ്മൾ വയ്ക്കേണ്ടത്. ഇത് നമുക്ക് ഈ വെള്ളം നമുക്ക് ദിവസവും മാറണം. നാരങ്ങ മിനിമം ഒരു 3 ദിവസമെങ്കിലും ഡെയിലി എടുത്ത് കഴുകിയിട്ടിടണം, 3 ദിവസമെങ്കിലും വയ്ക്കണം. ഇതിങ്ങനെ വയ്ക്കുമ്പോൾ ഈ നാരങ്ങ താഴ്ന്നു കിടക്കുകയാണെങ്കിൽ ആ അതിനകത്ത് ഒത്തിരി നെഗറ്റീവ് എനർജി ആ നമ്മൾ വയ്ക്കുന്ന സ്ഥലത്ത് ഉണ്ട് എന്ന് സാരം. ചില കുറച്ച് നമ്മൾ അപ്പിൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് വരുമ്പോൾ നാരങ്ങ നേരെ മുകളിൽ കിടക്കും. ഈ മുകളിൽ കിടക്കുമ്പോൾ ആ അവിടുത്തെ ആ ഒരു എനർജി പോസിറ്റീവായി എന്നാണ് നമ്മൾ ഇത് കണക്കാക്കുന്നത്. ഇപ്പം താഴ്ന്നാണ് ഇരിക്കുന്നത്, ആ ഒരു നെഗറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഉള്ളത് കൊണ്ടാണ് ഈ നാരങ്ങ ഇവിടെ താഴ്ന്ന് കിടക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് ദിവസം കഴിയുമ്പോൾ, കുറച്ച് ദിവസം ഇതിട്ട് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നാരങ്ങ മുകളിൽ വരും. അത് ഇപ്പം ഈ നാരങ്ങ തന്നെയല്ല, ഈ നാരങ്ങ 3 ദിവസമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഈ വെള്ളം ഡെയിലി മാറണം. നാരങ്ങ എടുത്ത് കഴുകിയിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചിട്ട് വെക്കുമ്പോൾ ഈ നാരങ്ങ ഒരു 4-5 പ്രാവശ്യം ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നാരങ്ങ എല്ലായിടത്തും തന്നെ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും ഇതേ നെഗറ്റീവ് എനർജി ഉണ്ടാവും. ഈ നാരങ്ങ നേരെ മുകളിൽ വന്നിരിക്കും, ചില ഷോപ്പിലൊക്കെ കിടന്ന് ഈ മുകളിൽ വന്നിരിക്കും. അപ്പോൾ ദിവസവും നമ്മൾ നാരങ്ങ മാറണമെന്ന് നിർബന്ധമില്ല, അതൊന്ന് അഴുകിത്തുള്ളൂ. ഒരു 3-4 ദിവസമൊക്കെ അത് എടുക്കുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് നഷ്ടപ്പെടുമ്പോൾ നമുക്കതിനെ മാറ്റിയിട്ട് പുതിയൊരു നാരങ്ങ വയ്ക്കാം. പക്ഷേ വെള്ളം നമുക്ക് ഡെയിലി മാറണം. ഇത് ചെയ്തിട്ട് നമുക്ക് ഒരാൾ കയറി വരുമ്പോൾ കാണത്തക്ക രീതിയിൽ നമ്മളവിടെ പ്ലേസ് ചെയ്യും. ഇതുണ്ടെങ്കിൽ വെറുതെ ഉള്ളത് കൊണ്ട് വെച്ചാൽ പോരെ. നമ്മൾ ഷോപ്പുകളിലാണ്, ഷോപ്പുകളിലെ സ്ഥാപനങ്ങളിലൊക്കെ എന്തുണ്ടെങ്കിൽ നമുക്ക് കയറുന്ന കാണത്തക്ക രീതിയിൽ വയ്ക്കുക. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞൊരു അട്രാക്ഷനാണ്. കയറുമ്പോൾ ആ കൊള്ളാം, നല്ലൊരു ഗ്ലാസ്സിനകത്തൊരു നാരങ്ങ ഇട്ട് വെച്ചിരുന്നു, ഒരു അട്രാക്ഷനാണ്. അപ്പോൾ നമ്മളിലുള്ള ഒരു ദൃഷ്ടിദോഷം എന്ന് പറഞ്ഞാൽ ഹൈലി പവർഫുള്ളാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ചില വീടുകളിലൊക്കെ നല്ല ചെടികളിങ്ങനെ നിൽക്കും, ആ ചെടിയിൽ ഒരാളൊന്ന് നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ ചെടിയൊക്കെ കരിഞ്ഞ് അങ്ങ് പോകുന്നൊരവസ്ഥ. അപ്പം അത് നമുക്ക് ഈ നാരങ്ങയിൽ ആ ദൃഷ്ടിദോഷം കൂടുതലായിട്ട്, അപ്പം നമുക്ക് എത്രത്തോളം ദൃഷ്ടിദോഷം ഇതിനകത്ത് ഏൽക്കുന്നുണ്ട് അതനുസരിച്ച് നാരങ്ങ നശിച്ചുകൊണ്ടിരിക്കും. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക. അപ്പം ആ വരുന്ന സമയത്ത് ഈ നാരങ്ങ നമുക്ക് ആ ദോഷത്തെ അബ്സോർവ് ചെയ്യും. അപ്പം നമുക്കത് ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ കടയിൽ നല്ല ഒരു ഇത് വരും. കൂടാതെ വശ്യം,
ഇത് ഈ വെള്ളത്തിന് പകരം കരിങ്ങാലി വെള്ളത്തിൽ ചില ആൾക്കാർ ഉപയോഗിക്കാറുണ്ട്. കരിങ്ങാലി വശ്യമാണ്, രുദ്രാക്ഷം, കരിങ്ങാലി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വശ്യമാണ്. അപ്പോൾ കരിങ്ങാലി വെള്ളത്തിനകത്ത് നമ്മൾ ഈ നാരങ്ങയിട്ട് വയ്ക്കുന്ന ഷോപ്പുകളും സ്ഥാപനങ്ങളും ഉണ്ട്. അത് ആൾക്കാരെ കൂടുതലായിട്ട് ആ ഷോപ്പിലോട്ട് അല്ലെങ്കിൽ ആ നമുക്ക് സ്ഥാപനത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യുവാനാണ് നമുക്കിത് ചെയ്യുന്നത്. പിന്നെ നമുക്കിത് വീടുകളിൽ ഉപയോഗിക്കാം. വീടിനകത്ത് നമ്മൾ പ്രധാന ഹാളിൽ വയ്ക്കാം, ബെഡ്റൂമിൽ വയ്ക്കാം, എല്ലായിടത്തും വയ്ക്കാം. പക്ഷേ ലക്ഷ്മി മോനെ പലപ്പോഴും പറയാറുണ്ട് ബെഡ്റൂമിന് ജലസാന്നിധ്യം പാടില്ല എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിന് ചെയ്യേണ്ടത് നമുക്ക് ഹാളിൽ വയ്ക്കാം, കിച്ചണിൽ വയ്ക്കാം, ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇത് വയ്ക്കാം, എവിടെ വേണോ നമുക്കിത് ഉപയോഗിക്കാം. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, അതിൻ്റെ ഫലം നമുക്ക് കിട്ടും. ഇത് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി അതിനുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞങ്ങൾ തരാം. ഇനിയും കൂടുതൽ കൂടുതൽ വീഡിയോ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. ഞങ്ങൾ ഈ ചാനലിനകത്ത് പല പല പ്രോഗ്രാംസും ഉണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാംസ് ഇതിനകത്ത് കിട്ടണമെങ്കിൽ അത് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അത് ഞങ്ങളുടെ വീട് വന്ന് നോക്കി, അല്ലെങ്കിൽ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഞങ്ങൾ ഇതിനകത്ത് എന്ത് പ്രോഗ്രാം നമുക്ക് ഇതേപോലെ ആധ്യാത്മികമായിട്ടുള്ളതാണെങ്കിലും എന്ത് കാര്യങ്ങളും ഞങ്ങൾ ഇതിനകത്ത് നമ്മൾ ഇടുന്നതായിരിക്കും. ശരി, അടുത്ത പ്രോഗ്രാമിൽ കാണുന്നത് വരെ നമസ്കാരം.